നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ പല രീതിയിൽ സ്വർണം കടത്തുന്നത് നാം കണ്ടിട്ടുണ്ട്. മലദൂരത്തിൽ ഒളിപ്പിച്ചായാലും മറ്റ് ആ ഒരു സ്വർണത്തിന്റെ രൂപം മാറ്റി വേറെ രീതിക്കാക്കി സ്വർണം കടത്തുന്നത്, ഇത്തരത്തിലുള്ള പല വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. അതിൽ എടുക്കുന്ന നടപടികളെ കുറിച്ച് നാം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനത്തിന്റെ സീറ്റിനടിയിൽ കുഴമ്പ് രൂപത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാവിലെ 10:30 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ഇൻഡിഗോ വിമാനത്തിന്റെ സീറ്റിനടിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. കുഴമ്പ് രൂപത്തിലുള്ള 1 കിലോയ്ക്കടുത്തുള്ള സ്വർണമാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വേർതിരിച്ചെടുത്തപ്പോൾ 965.09 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നതായി കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കി. അധികൃതർ പറയുന്ന മറ്റൊരു കാര്യം, ഇത് കൊണ്ടുവന്ന യാത്രക്കാരനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ്. പിടിച്ചെടുത്ത സ്വർണത്തിന് 57.5 ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് കസ്റ്റംസ് അധികൃതർ പറയുന്നത്. കസ്റ്റംസിന്റെ എയർ ഇന്റലിജൻസ് അസിസ്റ്റന്റ് കമ്മീഷണർ AM നന്ദകുമാർ, സൂപ്രണ്ടുമാരായ സനവെ തോമസ്, വീരേന്ദ്രകുമാർ, ഗീതാ സന്തോഷ്, ഇൻസ്പെക്ടർമാരായ ടൈറ്റിൽ മാത്യു, ഹെഡ് ഹവിൽദാർമാരായ ബാബുരാജ്, പ്രസന്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. എന്തായാലും ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിൽ വൻതോതിൽ സ്വർണം പിടിച്ചെടുത്തിരുന്നു. 1 കിലോയിലധികം സ്വർണമായിരുന്നു കസ്റ്റംസ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. കാസർഗോഡ് സ്വദേശി ഷഫീഖിൽ നിന്നായിരുന്നു ഇത്രയും സ്വർണം പിടികൂടിയതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. 62 ലക്ഷം രൂപ വരുന്ന 1041 ഗ്രാം സ്വർണമാണ് പിടികൂടിയതെന്നും കസ്റ്റംസ് അറിയിച്ചിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അടുത്തിടെ കസ്റ്റംസ് സ്വർണ്ണവേട്ട നടത്തിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 1.25 കോടി രൂപയുടെ സ്വർണം പിടികൂടിയത് 3 പേരിൽ നിന്നാണെന്ന് കസ്റ്റംസ് അറിയിച്ചു. സ്വർണം അടിവസ്ത്രത്തിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ച യാത്രക്കാരായിരുന്നു പിടിയിലായത്. കാസർഗോഡ് സ്വദേശി അഷ്റഫ്, മലപ്പുറം സ്വദേശി ഫൈസൽ, കോഴിക്കോട് സ്വദേശി ആളൂർ ഹുസൈൻ എന്നിവരിൽ നിന്നായിരുന്നു ഇത്രയധികം സ്വർണം പിടിച്ചെടുത്തത്. അതേസമയം മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. വിമാനം അടിയന്തരമായി ഇറക്കിയിരിക്കുകയാണ്. ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പോയ വിമാനം ഹൈദരാബാദിൽ ഇറക്കുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. 4 യാത്രക്കാർ വിമാനത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. അമിതമായി മദ്യപിച്ച് ഇവർ പരസ്പരം വഴക്കിട്ടു, ഉച്ചത്തിൽ സംസാരിച്ചു, സഹയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. വിമാനം ജീവനക്കാർ ഇടപെട്ടെങ്കിലും ഇവർ ശാന്തരാകാൻ കൂട്ടാക്കില്ല. തുടർന്നാണ് വിമാനം ഹൈദരാബാദിൽ അടിയന്തരമായി ഇറക്കിയത്. വിമാനം ജീവനക്കാരിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയ ശേഷമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ ശേഷമാണ് യാത്ര തുടർന്നത്. അതേസമയം ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെടേണ്ടിരുന്ന ഫ്ലൈ ദുബായ് വിമാനം 5 മണിക്കൂർ വൈകിയതിനും കാരണം യാത്രക്കാർ തമ്മിലുണ്ടായ പ്രശ്നമാണെന്ന് വിമാന കമ്പനി അറിയിച്ചു. ഇതര യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ കമ്പനി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വിമാനത്തിലുള്ള ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വർണം കടത്തുന്നതായാലും പരസ്പരം തമ്മിൽ തല്ലുണ്ടാക്കുന്നതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വിമാനത്തിൽ ഉണ്ടാകുന്നത് തുടർക്കഥയാവുകയാണ്.